ഏവർക്കും ഹിഡൻ ഫാക്ട്സിന്റെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ക്യാമറയിൽ പതിഞ്ഞ ചില രസകരമായ സംഭവങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുവാൻ പോകുന്നത്. സോ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. സോ ആരംഭിക്കലാമാ? ട്രാഫിക് സിഗ്നലിൽ വെയിറ്റ് ചെയ്യുന്ന പിക്കപ്പ് ട്രക്കിന്റെ മുകളിൽ നിന്ന് ഒരാൾ മതിമറന്ന് സ്റ്റെപ്പ് ഇടുകയാണ്. സിഗ്നലിൽ നിൽക്കുന്ന മറ്റുള്ളവരെല്ലാം തന്നെ ഇവരുടെ ഡാൻസിൽ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. എന്നാൽ സിഗ്നലിൽ ഗ്രീൻ ലൈറ്റ് ആയതും വാഹനം മുന്നോട്ടും അവർ പിന്നോട്ടും പോവുകയാണ്. തന്നെ ശല്യം ചെയ്യുന്ന നായക്കുട്ടിക്ക് ഈ താറാവ് കുഞ്ഞു കൊടുത്തൊരു മുട്ടം പണിയണ്ടോ? കുഞ്ഞ് താറാവാണെങ്കിലും ആള് മർമ്മം നോക്കി അടിക്കാൻ പഠിച്ചതാണ് കേട്ടോ. സൂവിൽ പോയ ഒരു വിരുദൻ ഈ കുരങ്ങന്റെ മുഖം ക്ലോസ്അപ്പ് വ്യൂവിൽ കാണുവാനായി അതിന്റെ മുഖത്തിന്റെ അടുത്ത് ചെന്ന് അതിനെ തുറിച്ചു നോക്കുകയാണ്. എന്നാൽ അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത ഈ കുരങ്ങ് നിനക്ക് ക്ലോസ് വ്യൂ അല്ലേ വേണ്ടതെന്ന് പറഞ്ഞ് അയാൾക്ക് ഒരു ഒന്നാം തരം ക്ലോസ് വ്യൂ തന്നെ കാണിച്ചു കൊടുക്കുന്നു. ചിലരാണെങ്കിൽ ആറ്റിൻ തീരത്തും കുളക്കരയിലും ഒക്കെ ഇങ്ങനെ കയറ് കെട്ടി ആടുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. അങ്ങനെയാണെന്ന് ഈ ചേച്ചിക്ക് തറയിലും രീതി കിട്ടുകയാണ്. എന്നാൽ ഇത് കണ്ട അവരുടെ ഫ്രണ്ട്സുകളെല്ലാം ചേർന്ന് നമ്മുടെ ചേച്ചിയെ നന്നായി കളിയാക്കുകയാണ്. എന്നാൽ മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തിനേക്കാൾ ഭയങ്കരമല്ലേ? അത് ഈ ചേച്ചിക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചേച്ചിയും ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നെ സംഭവിച്ചത് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോ. കുട്ടികളുടെ കയ്യിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ആരെങ്കിലും വാങ്ങിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും അവർ കരയുക തന്നെ ചെയ്യും. എന്നാൽ ഈ കുട്ടി തന്റെ അമ്മയുടെ അടുത്തേക്ക് വന്ന പ്രാവ് കയ്യിൽ നിന്ന് തീറ്റ എടുത്തതും ഉടൻ തന്നെ അതിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് അതിന്റെ ചുണ്ടിലുള്ള ആ തീറ്റ എടുത്ത് വായിലേക്ക് ഇടുകയാണ്. ചൈനയുടെ തിരക്കേറിയ ഹൈവേയിൽ തങ്ങളുടെ കാറിൽ ട്രാവൽ ചെയ്യുന്ന കപ്പിൾസ് ട്രാഫിക് സിഗ്നലിൽ സീറ്റ് ചേഞ്ച് ചെയ്യുന്നതിനായി കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയുണ്ടായി. എന്നാൽ ഇവർ പുറത്തേക്ക് ഇറങ്ങിയതും കാറിന്റെ ഡോർ ഓട്ടോമാറ്റിക്കലി തന്നെ ലോക്ക് ആകുകയാണ്. ഇപ്പോൾ എന്തോ ചെയ്യണമെന്നറിയാതെ രണ്ടും കൂടി നടു റോഡിൽ മണിക്കൂറോളം നിൽക്കുകയാണ്. വിയറ്റ്നാമിൽ നടന്ന ഒരു സംഭവമാണിത്. റോഡ് സൈഡിൽ കൂടി നടന്നു വരുന്ന ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു നായ കുരച്ചുകൊണ്ട് കടിക്കാൻ ചെല്ലുകയാണ്. എന്നാൽ തിയേറ്ററിൽ നിന്ന് ജാക്കി ചാൻ സിനിമ കണ്ട അതേ വൈബിൽ വരുന്ന ഇദ്ദേഹം നായ അടുത്തേക്ക് വരുന്നതും ഒന്ന് രണ്ട് മാരക സ്റ്റെപ്പുകൾ ഇടുകയാണ്. എന്നാൽ ഇത് തന്റെ കയ്യിൽ നിൽക്കില്ല എന്ന് കരുതിയ നായ തന്റെ ചങ്കരയും കൂട്ടിക്കൊണ്ടുവന്ന് ആക്രമിക്കാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ധൈര്യം ഒട്ടും തന്നെ ചോർന്നു പോകാത്ത ഇദ്ദേഹം വീണ്ടും നാലഞ്ച് സ്റ്റെപ്പുകൾ ഇട്ട് നായ അവിടെ നിന്ന് വിരട്ടി ഓടിക്കുകയാണ്. ഫുട്ബോൾ ടൂർണമെന്റുകൾക്ക് തുടക്കം കുറിക്കാൻ വിളിക്കുന്ന ചീഫ് ഗസ്റ്റുകൾ പലപ്പോഴും കിക്കൽ എടുക്കാറുള്ളത് ഒരു സാധാരണ കാഴ്ചയാണ്. അതേപോലെ ഇദ്ദേഹവും ഒരു കിക്ക് എടുക്കാൻ പോവുകയാണ്. എന്നാൽ അദ്ദേഹം കാണികൾക്ക് മുൻപിലൊന്ന് പവറേഷ് ആകാൻ ശ്രമിച്ചതാണ്. പക്ഷേ തറയിൽ വഴുക്കലായതുകൊണ്ട് തന്നെ പവറേഷ് തെറ്റി വന്ന് തറയിലേക്ക് വീണു. പണ്ടൊക്കെ ലവറിനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഒരേയൊരു ടെലഫോണിൽ നിന്ന് വേണം പേടിച്ച് വിളിക്കുവാൻ. എന്നാൽ ഈ കാലത്ത് മൊബൈൽ ഫോൺ എത്തിയതോടെ എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും സംസാരിക്കാവുന്നതാണ്. അങ്ങനെ ഈ പയ്യൻ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്ക് ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് തന്നെ കാമുകിയുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർ എവിടെ നിന്നോ ഒരു സ്വകാര്യ മറച്ചിൽ കേട്ട് തന്റെ പാഠത്തെക്കാളും ഇൻട്രസ്റ്റിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ ആ കോൺവെർസേഷൻ മുഴുവനും അവിടെ ചെന്ന് കേൾക്കുന്നു. എന്നാൽ ക്ലാസ് കുറേ നേരമായി സൈലന്റ് ആയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ പയ്യൻ തിരിഞ്ഞു നോക്കി. പ്ലാവിൽ നിൽക്കുന്ന ചക്കപ്പഴം തറയിലേക്ക് വീണ് ചിതറാതെയിരിക്കാൻ ഇവിടെ ഒരാൾ പാത്രം ഒന്ന് മുകളിലേക്ക് പിടിക്കുകയാണ്. എന്നാൽ പ്ലാവിൽ നിന്ന് ചക്ക അടക്കിയത് ചക്ക ആ പാത്രത്തോടെ തന്നെ തറയിൽ പിടിച്ച് നിലത്തേക്ക് വീഴുകയാണ്. ചെറിയ കുട്ടികൾ ചേർന്ന് ഇവിടെ ഒരു ചലഞ്ച് നടത്തുകയാണ്. അതായത് തലയിൽ വെച്ചിരിക്കുന്ന കോയിൻ തലകുലുക്കി തറയിൽ വീഴ്ത്തണം. അതാണ് ഈ ചലഞ്ച്. ആദ്യത്തെ പയ്യൻ സിമ്പിളായിട്ടാണ് ഈ ചലഞ്ച് ചെയ്യുന്നത്. അടുത്തതായി രണ്ടാമത്തെ പയ്യന്റെ ഊഴം ഈ പയ്യന്റെ നെറ്റിയിൽ കോയിൻ വയ്ക്കുന്നത് പോലെ ആക്ട് ചെയ്ത് ആ കോയിൻ തിരിച്ചെടുക്കുകയാണ്. എന്നാൽ ഇതറിയാത്ത കുഞ്ഞു പയ്യൻ തലയിൽ കോയിൻ ഉണ്ടെന്ന് കരുതി അത് തറയിൽ വീഴ്ത്താൻ ആവുന്ന പണി മുഴുവനും ശ്രമിച്ചു നോക്കുകയാണ്. ആവോ, ഇതൊരു ഫൺ ഗെയിം ആയിരുന്നാലും ഈ പിഞ്ചു പയ്യനോട് അവന്റെ കൂട്ടർ ഇത്രയും വലിയ ചതിയൊന്നും ചെയ്യണ്ടായിരുന്നു. തോട്ടത്തിന്റെ നടുവിലിരിക്കുന്ന ആമയെ കണ്ട് മത്തങ്ങയാണെന്ന് വിചാരിച്ച ഒരു കുതിര അതിനെ കഴിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ സമയം നോക്കി ആമ തന്റെ തല പുറത്തേക്ക് ഇടുകയാണ്. എന്നാൽ പെട്ടെന്ന് ഇത് അപ്രതീക്ഷിതമായി കണ്ട കുതിര മത്തങ്ങയുടെ തല കണ്ട് കണ്ടമായി പേടിച്ചോടുകയാണ്. ഇനി ആ കുതിര ഒരിക്കലും അതിന്റെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരു മത്തങ്ങയുടെ അടുത്തേക്ക് പോകുകയില്ല.
ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാവരുടെയും ശ്രദ്ധ ആ വധുവിന്റെയും വരന്റെയും നേർക്കായിരിക്കും. അങ്ങനെ എല്ലാ ക്യാമറയും വധുവരന്മാരെ ഫോക്കസ് ചെയ്യുമ്പോൾ ഇവിടെ വരന് ചെറിയൊരു പ്രശ്നം സംഭവിക്കുകയാണ്. ചെയർ കറക്റ്റ് ആയിട്ടുള്ള ബാലൻസിൽ ഇടാത്തത് കൊണ്ട് തന്നെ അതിന് മുകളിലേക്ക് ഇരിക്കുന്ന വരൻ നേരെ പിറകോട്ട് മറിഞ്ഞടിച്ചു. ഇവിടെ രണ്ട് കുരങ്ങന്മാർ ചേർന്ന് ഒരു ബോട്ടിൽ കൊക്കക്കോളയ്ക്ക് വേണ്ടി പിടിവലി നടത്തുകയാണ്. എന്നാൽ അവസാനം ഈ കൊക്കക്കോള രണ്ടു പേർക്കും കിട്ടാതെ നേരെ നിലത്തേക്ക് വീഴുകയാണ്. ഇതിനാണ് പറയുന്നത് കുരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുത്താൽ ഇങ്ങനെ ഇരിക്കുമെന്ന്. വെഡിങ് ഫോട്ടോഷൂട്ട് എന്നത് ഒരു സാധാരണ കാര്യമാണ്. എന്നാൽ ഇപ്പോഴെല്ലാം പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട്, പോസ്റ്റ് വെഡിങ് ഫോട്ടോഷൂട്ട് എന്നിങ്ങനെ പലതരത്തിലുള്ള വെഡിങ് ഫോട്ടോഷൂട്ടുകളാണ് നടത്താറുള്ളത്. അങ്ങനെയുള്ള ഒരു മാരക വെഡിങ് ഫോട്ടോഷൂട്ടാണ് നിങ്ങളിവിടെ കാണുവാൻ പോകുന്നത്. ഫോട്ടോഗ്രാഫറിന്റെ അടുത്ത് ഈ കല്യാണ പയ്യൻ ഒരു മാരക പോസ് താൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കല്യാണ പെണ്ണിനെ പിടിച്ചുകൊണ്ട് ഒറ്റക്കാലിൽ ചെളിയിൽ നിൽക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ അടിവിട്ട് രണ്ടും നേരെ ചെളിയിലേക്ക് വീഴുകയാണ്. അതോടെ കോസ്റ്റ്ലിയായ വെഡിങ് ഡ്രസ്സിന്റെ കാര്യത്തിലും ഫോട്ടോഷൂട്ടിന്റെ കാര്യത്തിലും തീരുമാനമായി. നമുക്കെല്ലാവർക്കും നമ്മുടെ ഫ്രണ്ട്സിനോട് ഒരു പ്രത്യേകതരം സ്നേഹമുണ്ടാകുമല്ലേ. അങ്ങനെ തന്റെ ഫ്രണ്ട്സിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാൾ അവർ ക്യാഷ് കൊടുത്ത് വാങ്ങിയൊരു മീൻ സ്റ്റിക്ക് തന്റെ ഫ്രണ്ട്സിന് വളരെ സ്നേഹത്തോടെ സമ്മാനിക്കുകയാണ്. എന്നാൽ ഇത് സമ്മാനിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു കാര്യം കൂടി അവിടെ നടക്കുകയുണ്ടായി. എന്താണല്ലേ, മുഴുവൻ മീൻ സ്റ്റിക്കും തനിച്ച് കഴിക്കാവുന്ന കരുതുമ്പോഴാണ് ഒരു മീൻ സ്റ്റിക്ക് മാത്രം തറയിൽ വീഴുന്നത്. ആ മീൻ സ്റ്റിക്കാണ് ഇവർ തന്റെ ഫ്രണ്ട്സിന് സ്നേഹത്തോടെ നൽകുന്നത്. കല്യാണ വീട്ടിലെ ഡോർ ഓപ്പൺ ചെയ്യുന്ന ഡ്യൂട്ടിയിൽ നിൽക്കുകയാണ് ഇവർ ഇരുവരും. ആദ്യം പതുക്കെ തുറക്കുവാൻ ശ്രമിച്ചെങ്കിലും ഡോർ തുറക്കുന്നില്ല. പിന്നീട് ഒന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ച് ഡോർ തുറക്കുന്നു. എന്നാൽ ഡോറിന്റെ ഹാൻഡിൽ മാത്രം ഒടിഞ്ഞ് കയ്യിലിരിക്കുന്നു. എന്നിരുന്നാലും എങ്ങനെയോ കഷ്ടപ്പെട്ട് ഡോർ തുറക്കുകയാണ് ഇവർ. സോ അങ്ങനെ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും വളരെയധികം തന്നെ ഒരു നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടെയാണ് നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.